ഈ മണ്ണിന്റെ മുകളിലൂടെ നടക്കുന്ന നമ്മൾ ആലോചിക്കണം. ഇന്ന് നമ്മൾ മണ്ണിന്റെ മുകളിലൂടെ എങ്ങനെ സഞ്ചരിക്കുന്നു, നീങ്ങുന്നു, കടക്കുന്നു, രസിക്കുന്നു. ഒരു ദിവസം നമ്മൾ മണ്ണിന്റെ അടിയിലേക്ക് മാറ്റാനുള്ളവരാണ്. അതിനെന്താ താമസമുള്ളത്? താൻ മരിച്ചു എന്നൊന്ന് ഉറപ്പായി കിട്ടിയാ മതി. മിൻഹാ ഖലഖ്നാകും, ഈ മണ്ണുണ്ടല്ലോ, ഈ മണ്ണിൽ നിന്നാണ് മനുഷ്യരെ നിങ്ങളെ പടച്ചത്. വഫീഹാ നുഈദുകും, അതിലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുപോകും. അവിടെ അവസാനിക്കൂല. വമിൻഹാ നുഖ്രിജുകും തഹാറത്തൻ നുഖ്റാ, മറ്റൊരിക്കൽ വീണ്ടും അതേ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് മനുഷ്യരെ പുറത്തു കൊണ്ടുവരും. ഖുർആനിലെ ആയത്തുകളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയാൽ ആ ചിന്തകൾ മനുഷ്യന്റെ ജീവിതത്തെ നന്നാക്കും, സ്വഭാവത്തെ നന്നാക്കും, സംസ്കാരത്തെ നന്നാക്കും. നമസ്കാരവും ഇബാദത്തും സകാത്തിലും ചിന്ത വരും, ജീവിതത്തിൽ നല്ല ഒരു കാഴ്ചപ്പാടുകൾ വരും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, നീ പൊങ്ങച്ചം കാണിച്ച്, കിബറ് കാണിച്ച്, അഹങ്കാരം കാണിച്ച്, അഹന്ത നടിച്ച്, ആരെന്ത് പറഞ്ഞാലും വിലവെക്കാതെ, ഉപദേശങ്ങൾ ഉൾക്കൊള്ളാതെ നീ ഇങ്ങനെ കേമമായി നടക്കുന്നു, അറിഞ്ഞോ? അൽഹാകു മുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങള് പരസ്പരം പെരുമ നടിക്കൽ നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുകയാണ്. അതൊക്കെ കബറിടം സന്ദർശിക്കുന്നത് വരെയുള്ളൂട്ടോ, നീ കബറിലേക്ക് എത്തുന്നത് വരെയുള്ളൂ, അല്ലെങ്കിൽ നീ അതൊന്ന് സന്ദർശിക്കുന്നത് വരെയുള്ളൂ. അതിനപ്പുറമൊന്നും അതിന് ആയുസില്ല. നിനക്ക് പൊങ്ങച്ചം നടിക്കാൻ, കിബറ് നടിക്കാനൊന്നുള്ള ഒരു വകുപ്പ് ഈ ദുനിയാവിൽ ഇല്ല. മനുഷ്യ മനുഷ്യരെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരുപാട് ദുർബലതകളോടെയാണ്, ഒരുപാട് നിസ്സഹായത ഉണ്ട്. ഒരു രോഗം പോലും സ്വന്തം ശരീരത്തിനകത്തുള്ള അവയവങ്ങളെ പോലും നിയന്ത്രിക്കാൻ അവനെ കൊണ്ട് കഴിയൂല. അവന്റെ മുൻപിലോ പിന്നിലോ നടക്കാനിരിക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ച്, സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവനക്ക് ഒന്നും പറയാൻ കഴിയില്ല. ഒരുപാട് ദുർബലതകളോടെയാ മനുഷ്യൻ ജീവിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടക്കിടക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, തർക്കമില്ലാത്തൊരു കാര്യം, മനുഷ്യർ മരിക്കും. ശാസ്ത്രത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. മദ്ഹബിന്റെ ഇമാമികൾക്ക് അഭിപ്രായ വ്യത്യാസം പല വിഷയങ്ങളിലുണ്ട്, ഈ വിഷയത്തിലില്ല. മുസ്ലിം ലോകത്തും അല്ലാത്ത ലോകത്തും പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഞാനും നിങ്ങളും മരിക്കും, ഉറപ്പാണ്. ആ കാര്യത്തിൽ ആർക്കും ഇവിടെ തർക്കമില്ല. അതിനെന്താ കാര്യം? എന്തായിരുന്നാലും മരണമുണ്ടെന്നത് എല്ലാവരും മടക്കയാത്ര ഉണ്ടെന്നത് സമ്മതിക്കുന്നു. ശരി, എത്ര നല്ലത് ചെയ്താലും, എത്ര വലിയ സ്ഥാനമാനങ്ങൾ കിട്ടിയാലും മരണത്തിന് മുടക്കമില്ല. ലൗകാനത്തി ദുനിയാതദൂ മൗലിവാഹിദിൻ ലകാനാ റസൂലുള്ളാഹി ഹയ്യം വബാഖിയാ. ഇത് മതി ചിന്തിക്കാൻ. ലൗകാനത്തി ദുനിയാതദൂ മൗലിവാഹിദിൻ, ഈ ലോകത്തൊരു മനുഷ്യന് സമ്പൂർണമായി മരണമില്ലാതെ ജീവിക്കാൻ അവസരം കൊടുക്കുമായിരുന്നെങ്കിൽ മദീനത്തിന്റെ മുത്തളിയായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന് ലോകത്ത് ഹയ്യായി ബാക്കിയായി ഇവിടെ ജീവിക്കേണ്ടതായിരുന്നു. ആ മഹാനായ നേതാവ് പോലും ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ നമ്മളെ പറ്റി ചിന്തിച്ചു നോക്കിയാൽ മതി, ഇത്രയേറെ സ്ഥാനങ്ങൾ കിട്ടിയ പ്രവാചകർക്ക് പോലും മരണം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് ചിന്തിക്കാം, നമുക്കും വരും. വരൂ, വരും. ആര് പറഞ്ഞു? ശുദ്ധ ഖുർആൻ പറഞ്ഞു, വജാഅത്ത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്, വജാഅത്ത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്, മരണത്തിന്റെ വെപ്രാളം, അതിന്റെ വേദന, അതിന്റെ അസ്വസ്ഥതകൾ ഉറപ്പായും മനുഷ്യന് വന്നിരിക്കും. എത്ര വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാലും കുടിച്ചാൽ അവന് ദാഹം തീരൂല. ഏതത്ര വലിയ ആശുപത്രിയിൽ കൊണ്ടുപോയി കിടത്തിയാലും അവന് ശ്വാസം കിട്ടില്ല. വേദന മരണത്തിന്റെ വെപ്രാളം ഉറപ്പായും മനുഷ്യന് വരും. ദാലികമാ കുന്ത മിന്നു തഹീദ്, ഇതൊക്കെ അല്ലാഹുവിന്റെ ഖുർആൻ നേരത്തെ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇശാ നമസ്കാരത്തിൽ നമ്മൾ ഇന്ന് കേട്ടു, കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ്, മരണത്തിന്റെ സമയമായാൽ താൻ ഫിറാഖിന്റെ സമയമായിട്ടുണ്ടെന്നവന് ബോധ്യപ്പെടും. ആർക്കും പിടിച്ചാ കിട്ടാത്തൊരു ഘട്ടം വരും. വൽതഫത്തിസ്സാഖ് ബിസ്സാഖ്,
നമ്മുടെ രണ്ട് കാലുകളുണ്ടല്ലോ, ആ കാലുകൾ കണങ്കാലുകൾ ഇങ്ങനെ കൂട്ടിപ്പിണയുന്ന ഘട്ടമാണ് വേദന കൊണ്ട് സംസാരിക്കുന്ന ഞാൻ, കേൾക്കുന്ന നമ്മൾ. നമ്മുടെ വേദന കൊണ്ട് കാലുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിപ്പിണഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം എല്ലാം മടക്കി വെച്ചു, കച്ചവടം നിർത്തിച്ചു, പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. റബ്ബിലേക്ക് ഓരോ മനുഷ്യനും മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. ഇതിന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ന് നമ്മൾ ചിന്തിക്കാനാ? തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ മരണത്തിന്റെ വേദനകളും അതിന്റെ അസ്വസ്ഥതകളും വന്നാൽ നിങ്ങൾക്ക് ചുറ്റുഭാഗത്തും ഒരുപാട് ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട്. ആർക്കും തടുക്കാൻ കഴിയില്ല, സ്വന്തം മാതാവിനെ, സ്വന്തം പിതാവിനെ, സ്വന്തം പിഞ്ചോമന മക്കളെ റൂഹങ്ങ് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഒരു വാപ്പാക്ക് ഒരു മകൻക്ക് പിടിച്ചു വെക്കാൻ കഴിയില്ല. കണ്ണുകൊണ്ട് നോക്കി നിൽക്കാനല്ലാതെ, കലിമ ചൊല്ലി കൊടുക്കാനല്ലാതെ, തലോടി കൊടുക്കാനല്ലാതെ വിട പറയുന്ന റൂഹിനെ പിടിച്ചു വെക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഇത് അംഗീകരിച്ചു വേണം മനുഷ്യൻ ജീവിക്കാൻ. മറ്റൊരു പ്രത്യേകത, ഒമാ തദരി നഫ്സും മാദാ തക്സിബു ഗദാ وَمَا تَدْرِي نَفْسٌ بِأَيِّ أَرْضٍ تَمُوتُ നീ എവിടെ വെച്ചാണ് മരിക്കുക എന്ന് നിങ്ങൾക്ക് അറിയുകയില്ല. ഇന്ന സ്ഥലത്ത് ഇന്നത് സംഭവിക്കുന്നു പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാതിരുന്നാൽ മതി. ഇന്ന സ്ഥലത്ത് ബോംബുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മളവിടെ പോവില്ല. ഇന്ന സ്ഥലത്ത് ഒരു മാരകമായ അസുഖം ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മളവിടെ പോവില്ല. പക്ഷെ മരണം ഇന്ന സ്ഥലത്ത് ഇവിടെ വെച്ച് ഇന്ന പ്രദേശത്ത് എന്ന് യാതൊരു സൂചനയും ഒരു മനുഷ്യന് ലഭിക്കൂല. ഇന്നലെയല്ലേ നമ്മൾ വാർത്ത കേട്ടത്, ഉത്തരാഖണ്ഡിൽ 500 താഴ്ചയിലേക്ക് ഒരു ബസ് മറിഞ്ഞ് 25 ആളുകൾ മരണപ്പെട്ടു. സഹോദരങ്ങളെ, ആ യാത്രക്കാരിൽ ഒരാൾ പോലും, ഇതെന്റെ അവസാനത്തെ വാഹനമാണ്, ഇന്നെന്റെ അവസാനത്തെ ദിവസമാണ്, എന്റെ വസ്ത്രം മഴിച്ചു മാറ്റി കഫൻപുടവയിലേക്ക് ഞാൻ മാറുന്ന ദിവസമാണെന്ന് ആ വാഹനത്തിലിരിക്കുന്ന ഡ്രൈവർ അടക്കമുള്ള ഒരു മനുഷ്യനും ചിന്തിച്ചിട്ടില്ല. ഇന്ന് രാവിലെ നമ്മൾ കേൾക്കുന്നത്, വടക്കഞ്ചേരിയിൽ, പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിൽ ഒരു ടൂറിസ്റ്റ് വാഹനം മിടിച്ചുകൊണ്ടുണ്ടായ അപകടത്തിൽ മരിച്ചത് കൗമാരക്കാരായ ചെറുപ്പക്കാരായ മക്കളാണ്. സുഹൃത്തുക്കൾ, എത്ര എത്ര സ്വപ്നങ്ങളാണ് ആ വീട്ടിൽ, ആ മാതാപിതാക്കളുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ എത്രയാണെന്ന് ആലോചിച്ചു നോക്കൂ. അടിച്ചു പൊളിക്കുന്ന ടൂറിസ്റ്റ് വാഹനങ്ങൾ, ടൂർ പോകുന്നവർ പോലും വിചാരിക്കുന്നത് സ്ഥലം കാണലല്ല, മറിച്ച് അതിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കലല്ല, മറിച്ച് കുറേ സംഗീതാസ്വാദനങ്ങൾ, തുള്ളിച്ചാടലുകൾ, അതുപോലെ തന്നെ ബൾബും ലൈറ്റും ഒക്കെ ഇട്ട് അതിനകത്ത് എന്തൊക്കെയോ വലിയ ആകെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയാൽ അതാണ് ഒരു ടൂർ എന്ന് ചിന്തിക്കുന്ന ലോകത്ത് സഹോദരങ്ങളെ, ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കുന്നില്ല, ഇതെന്റെ ആനന്ദയാത്രയല്ല, ഇതെന്റെ മടക്കയാത്രയാണെന്നൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയൂല. അത് ഈ യാത്രയുടെ പ്രത്യേകതയാണ്. ഒരു നാട്ടിൽ നമ്മുടെ സഹോദരൻ, അദ്ദേഹം വെള്ളിയാഴ്ച ഖുതുബക്ക് ജുമഅക്ക് വേണ്ടിയിട്ട് പോകാൻ ഒരുങ്ങിയിരിക്കെ താൻ തന്റെ വീട്ടിൽ തന്റെ റൂമിൽ ഓണാക്കി അയൺ ബോക്സ് പൊട്ടിത്തെറിച്ച് മരിക്കുകയാണ്. ആലോചിച്ചോളാം, നമ്മുടെ വീട്ടിലും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നതുമായ ഏതെങ്കിലും ഒരു സാധനം വരെ ആയിരിക്കാം നമ്മുടെ മരണത്തിന്റെ കാരണം. ഓടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാഹനമാകാം, വീട്ടിലുള്ള മറ്റെന്തൊക്കെയോ ആ അവസ്ഥകൾ, മതിലുകൾ ഇടിഞ്ഞു വീണ്, ഗേറ്റ് ഇടിഞ്ഞു വീണ്, എന്തൊക്കെയാ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വമാ തദരി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദരി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. എവിടുന്നാന്ന് പറയാൻ കഴിയില്ല, പിന്നെ എന്താ ഇതിന് പരിഹാരം? ഓടാൻ കഴിയില്ല, പേടിച്ചോടാൻ കഴിയില്ല, മാറിക്കാൻ കഴിയില്ല. പരിഹാരമുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീന് പഠിപ്പിച്ചു തന്നു, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി തന്നു. ഒരു ദിവസം അതാ ബഖീഉൽ ഖർക എന്ന മദീനയിലെ ഖബറിസ്ഥാനിലേക്ക് കയറി വരികയാണ്. മദീനയിലെ മറവ് ചെയ്യുന്ന പൊതു ഖബറിസ്ഥാൻ ബഖീഉൽ ഖർക. ആദ്യമായ ഖബറിസ്ഥാനിൽ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ് മറവ് ചെയ്തിരിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സഹാബിമാർ, 10,000 സഹാബിമാർ, അതിൽപ്പെട്ട ഒരു ജനാസയെ കൊണ്ടുപോയി ഖബറിലേക്ക് കൊണ്ടുപോയി അവിടെ വെക്കുന്ന സമയത്ത് ഖബറിന്റെ പണി കഴിഞ്ഞിട്ടില്ല. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ജനാസ എടുക്കലപ്പോഴാ അവിടെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണോ, അവിടെ റെഡി ആയിക്കണോ എന്നൊക്കെ അറിയുമ്പോഴാണ്. ഖബറിലേക്ക് എത്രയും വേഗത്തിൽ കൊണ്ടുപോകാനുള്ള പണി ചെയ്ത് അവിടെ എത്തിയപ്പോഴാണ്
ഖബറിന്റെ പണി കഴിഞ്ഞിട്ടില്ല. ആ ജനാസ അവിടെ വെച്ചു. എന്നിട്ട് സഹാബത്ത് എല്ലാവരും കൂടെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തുടങ്ങി. അവര് പറയാ, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങളുടെ ചുമലിൽ ഒരു പക്ഷി വന്നിരുന്നാൽ പോലും ആ പക്ഷി അവിടെ ഇരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുകയില്ല. ആ പക്ഷിക്കൊരു തടസ്സമുണ്ടാവുകയുമില്ല. അത്രയും ഞങ്ങൾ ശാന്തമായി ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു, യാ ഇഖ്വാനീ, എന്റെ സഹോദരന്മാരെ, ഫലിസ്തഇദൂ മിസ്ലി ഹാദാ, ഇതുപോലത്തെ ഒരു സന്ദർഭത്തിന് വേണ്ടി എല്ലാവരും തയ്യാറായിക്കോളൂ. മറുപടിയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഇതുപോലെ ഖബർസ്ഥാനിലേക്ക് മയ്യത്തും ചുമന്ന കൊണ്ടുപോയി ഇറക്കി വെക്കുന്ന അവനവന്റെ ജീവിതത്തിലെ അവസാനത്തെ യാത്രനെ കുറിച്ച് തയ്യാറായിരുന്നോളി എല്ലാവരും. ആരോടാ പറയണത്? ബദറിൽ പങ്കെടുത്ത, ഉഹദിൽ പങ്കെടുത്ത, ഖന്ദഖിൽ പങ്കെടുത്ത സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരോടാ പറയണത്? എല്ലാവരും തയ്യാറായിക്കോളൂ. ഇത് ചെറുപ്പ വലിപ്പമില്ല, പ്രായമില്ല, ഇതിന് ഐഡന്റിറ്റി കാർഡില്ല, ആധാറിന്റെ പ്രശ്നമില്ല, ഇതിന് പാസ്പോർട്ട് ആവശ്യമില്ല, ഇതിന് യാതൊന്നുമില്ല. അള്ളാഹുവിന്റെ അജലത്തി കഴിഞ്ഞാൽ, ഇതാ അജലുഹ, അവധി എത്തിയാൽ ആള് മരിക്കും. അവിടെ മറ്റൊരു തടസ്സവുമില്ല. ഒരുങ്ങിയിരുന്നാൽ എന്താ ഗുണം? മരണത്തിന് വേണ്ടി ജീവിതത്തിൽ അമല് കൊണ്ട്, ഇബാദത്ത് കൊണ്ട്, ഇഖ്ലാസ് കൊണ്ട് നന്നായി ഒരുങ്ങി തയ്യാറായി എന്നുമെന്നും ജീവിച്ച് നടന്നാൽ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ശാന്തമായ മനസ്സ്, ആത്മാവേ നീ റബ്ബിലേക്ക് മടങ്ങ്, അള്ളാന്റെ തൃപ്തിയിലേക്ക് മടങ്ങ്, സ്വർഗത്തിലേക്ക് മടങ്ങിവാ. ദുനിയാവുന്നവനെ മടക്കിക്കൊണ്ടോണത്, ശാന്തമായ സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് പറഞ്ഞ് മലക്കുകൾ സന്തോഷപൂർവ്വമാണ് യാത്രയാക്കുന്നത്. അല്ല, ഒരുങ്ങിയിട്ടില്ല. എത്ര വാദ് കേട്ടാലും, ഖുതുബ കേട്ടാലും, എത്ര എത്ര ഓഡിയോ ക്ലിപ്പ് വന്നാലും, വീഡിയോ ക്ലിപ്പ് വന്നാലും, ഏത് മഹാന് പറഞ്ഞാലും ശരി, യാതൊന്നും ഫലം ചെയ്യാത്ത മനുഷ്യന്മാരുണ്ട്. അവരാണ് മരണത്തിന്റെ സമയത്ത് ഒരുങ്ങാൻ പോകുന്നത്. ഫയക്കൂല, അവൻ പറയും, അത്രേ റബ്ബി, എന്റെ റബ്ബേ, ലൗലാ ഖർതനീ ഇലാ ജലിൻ ഖരീബ്. ഇത്ര നേരം പറ്റിയില്ല, ഈ ദിവസം വരെ എനിക്ക് പറ്റിയില്ല, ഇന്നൊരുങ്ങണമെന്ന് ആഗ്രഹമുണ്ട് റബ്ബേ, എനിക്കൊരൽപ്പം സമയം തരണം, എനിക്ക് കുറച്ച് സമയം തരണം. എന്തിനാ? കളിക്കാൻ പോകാനല്ല, ഗെയിം കളിക്കാനല്ല, ഫോൺ നോക്കാനല്ല, ടൂർ പോകാനല്ല. ഞാൻ നന്നായി ദാനം ചെയ്തോളാം, വാക്കും മിനസ്സാലിഹി, ഞാൻ സ്വാലിഹിങ്ങളുടെ കൂട്ടത്തിൽ നന്നായി ജീവിച്ചോളാം. പക്ഷേ അങ്ങനത്തെ ആൾക്കാരെ ഒരുക്കാക്ക് വേണ്ട. അങ്ങനത്തെ ആളുകളെ അവസാന ഘട്ടത്തിൽ വന്ന് വിലപിച്ച് കരയുന്നവരെ അള്ളാഹ്ക്ക് ആവശ്യമില്ല. അതിനാണ് നേരത്തെ നരകാവകാശികളാകുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, അലമ്യത്തിക്കും നദീർ, ദുനിയാവിൽ ജീവിച്ച കാലത്ത് നിങ്ങൾക്ക് താക്കീതുകാരൊന്നും വന്നിട്ടില്ലേ? നമ്മളോട് ഈ ചോദ്യം ചോദിച്ചങ്ങനെ ഉണ്ടാവും. നിങ്ങൾക്ക് വയത് കിട്ടിയിട്ടില്ലേ? നിങ്ങൾക്ക് മരണത്തെപ്പറ്റി ഉത്ബോധനം കിട്ടിയിട്ടില്ലേ? നിങ്ങൾക്ക് സ്വർഗനരകത്തെപ്പറ്റി താക്കീത് കിട്ടിയിട്ടില്ലേ? നരകാവകാശികൾ പറയും, കാലു ബല കതജാനീർ. ശരിയാണ്, ഉപദേശമൊക്കെ വന്നിട്ടുണ്ട്, നിർദ്ദേശങ്ങളും താക്കീതൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്, ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്തില്ല, ഞങ്ങളതിനൊക്കെ നിഷേധിച്ചു. അതിന്റെ തിക്തഫലങ്ങൾ അവരവരെ ഓരോരുത്തരും അനുഭവിക്കുകയാണ്. സുഹൃത്തുക്കളെ മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വട്ടം കൂടിയ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഈ ജനാസ എത്ര പെട്ടെന്ന് മറവ് ചെയ്യാൻ പറ്റും. ഏയ്, എടുക്കാനായിട്ടില്ല, ഞങ്ങൾ വാപ്പയാണ്, കൊണ്ടുപോകാൻ പറ്റൂല, അത് നാളെ മറ്റന്നാളൊക്കെ പറ്റുള്ളൂ എന്നൊന്നും ആരും പറയില്ല. എങ്ങനെങ്കിലും ഇയാളെ പെട്ടെന്ന് മറവ് ചെയ്യണം. നോക്കൂ നിങ്ങൾ, ആയുസിന്റെ മഹാ വലിയ ശതമാനം താമസിച്ച വീട്ടിൽ നിന്ന് ആ മനുഷ്യനെ പടിയിറക്കി കൊണ്ടുപോകണം. എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? നമ്മുടെ ദേഹത്തിൽ എവിടെയും നമ്മൾ ആകാൻ ഇഷ്ടപ്പെടാത്ത മണ്ണിലേക്ക്, മണ്ണിലേക്ക് മനുഷ്യനെ ഇറക്കി വെക്കാൻ കൊണ്ടുപോകുക. ഇനി ഖബറിലേക്ക് ഇറക്കി വെച്ചാ പിന്നെ കൂട്ടുകാരെന്ന് പറയാനുള്ളത് പുഴുക്കളാണ്. വിരിക്കാനും പുതക്കാനും ഇനി മണ്ണാണ്. നമ്മള് വലിയ വീട്, ആ വീടിന്റെ ഉള്ളിൽ ഫുള്ള് ലൈറ്റഡ് പോയി. അത്രയും വിശാലമായ 1000-2000 സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ ഉള്ളിൽ നമുക്ക് ധൈര്യമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും? ഇല്ല.
ആറടി മണ്ണിന്റെ ഉള്ളിൽ കൂരാക്കൂരിട്ടിൽ ഏകാന്തതയിൽ മനുഷ്യ നമ്മൾ പോയി കടക്കണം. ഒരു രക്ഷയില്ല, ഇതിൽ നിന്നും മാറി നിൽക്കാൻ ആർക്കും കഴിയില്ല. ഇതുള്ളതാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എത്ര നല്ല മനുഷ്യനായിരുന്നു. മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ അർശ് പോലും രോമാഞ്ചം കൊണ്ടുപോയ മരണമായിരുന്നു. ജനാസ കൊണ്ടുപോകുമ്പോ 70,000 മലാകമാർ തന്റെ ജനാസയുടെ പിന്നിൽ അനുഗമിച്ചിരുന്നെന്ന് ഹദീസിൽ കാണാം. പക്ഷെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഈ ഖബറിന്റെ ഉള്ളിലേക്ക് ആരെ ഇറക്കി വെച്ചാലും ഇന്നലിൽ ഖബറി ളഗ്ത്വതുൻ, ഖബറിന്റെ ഒരു കുടുസാക്കലുണ്ട്, ഒരു കുടുക്കം. അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ഈ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടേണ്ടതായിരുന്നു. തക്വ ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്ത മനുഷ്യൻ പോലും ഖബറിന്റെ ഒരു കുടുസതയിൽ പെടും. പിന്നെ അമൽ സാലിയാത്തിന്റെ അടിസ്ഥാനത്തിൽ ഖബർ വിശാലാക്കി കൊടുക്കുക. ഈ ചിന്ത കടന്നു വന്നപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറിന്റെ അടുത്ത് കൂടെ ഒന്ന് നടന്നു പോയാൽ മതി, ഖബർ കണ്ടാ മതി, അപ്പ കരയാൻ തുടങ്ങും. നമ്മൾ രാവിലെയും വൈകുന്നേരം ചീറിപ്പായിട്ടല്ലേ ഖബറിന്റെ ഒപ്പ് കൂടെ, നമ്മൾ പാട്ടും പാടി നടക്കുന്നുണ്ടല്ലോ ഖബറിന്റെ ഒപ്പ് കൂടെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടപ്പോ കരയാൻ തുടങ്ങി. അനുയായികൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയണത്? ഉസ്മാൻ്റെ മറുപടി, നമ്മുടെ നേതാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഞാൻ കേട്ടതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. എന്താണത്? ഇന്നൽ ഖബറ അവ്വലു മൻസിലും മിൻ മനാസിലില്ലാഹിറ. ഈ ഖബർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പരലോകത്തിലേക്കുള്ള ഒന്നാമത്തെ വീടാണ്. ഈ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ അയാൾ അവിടുന്ന് ബാക്കി പരലോകം വരെ രക്ഷപ്പെടും. ഇവിടെ പീഡിപ്പിക്കപ്പെട്ടാൽ, ശിക്ഷിക്കപ്പെട്ടാൽ പാമ്പുകളും തേളുകളും അതുപോലെ മലക്കുകളുടെ ഇരുമ്പിന്റെ ദണ്ട് കൊണ്ടുള്ള അടികളും ശക്തമായ പ്രഹരം കൊണ്ട് കരച്ചിലുകളുമായി അവിടെ മുതൽ ഒരാൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ പിന്നെ അയാൾ നാശത്തിലാണ്. എന്റെ പേടി, ഞാൻ ഈ ഖബറിലേക്ക് എത്തിപ്പെട്ട എന്റെ അവസ്ഥ എന്തായിരിക്കും? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത നമ്മളൊന്ന് ആലോചിക്കണം. അവരൊക്കെ ആ രൂപത്തിൽ അതിനെ മനസ്സിലാക്കി. ഒരു ദിവസം ഒരു ചെറിയ കുട്ടിനെ കൊണ്ടുവന്ന് ഖബറടക്കി. വയസ്സ് തികയാത്ത ചെറിയൊരു കുട്ടി മരിച്ചിട്ട് അതിനെ കൊണ്ടുവന്ന് ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഖബറിനൊരു കുടുസതയുണ്ട് കേട്ടോ. രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ഈ കുട്ടി രക്ഷപ്പെടേണ്ടതായിരുന്നു. എന്താ മനസ്സിലാക്കേണ്ടത്? കുട്ടിയൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഈ ഖബറിന്റെ ഉള്ളിൽ ആരെ കൊണ്ടുവന്നു വെച്ചാലും ഖബർ അവനെ വരിഞ്ഞു മുറുക്കും. ഇതെങ്ങനെ നമുക്ക് മനസ്സിലായത്? ആരും പോയവരാരും തിരിച്ചു വന്ന് കഥ പറയാൻ ഇനി വരൂല. ഹദീസിലൂടെ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുതരാം. ഖബറിനകത്ത് ഇരുട്ടുണ്ടോ? ഉണ്ട്. ഒരു ദിവസം നബി തങ്ങൾ ഖബർ വഖയിലേക്ക് കയറി ചെന്നു. മദീന പള്ളി അടിച്ചു വാരി വൃത്തിയാക്കിയിരുന്ന ഒരു ഉമ്മയുണ്ടായിരുന്ന ഒരു സഹോദരി, പള്ളി വൃത്തിയാക്കുന്ന ഉമ്മ, ഒരു സഹോദരി. അവര് മരിച്ച വിവരം നബി തങ്ങൾ അറിഞ്ഞില്ല. സഹാബത്തെ ഖബർ കാണിച്ചു കൊടുത്തു, ഇതാണ് അവരുടെ ഖബർ എന്ന് പറഞ്ഞു. നബി ഖബർസ്ഥാനിലേക്ക് കയറി ചെന്നവർക്കെല്ലാം സലാം പറഞ്ഞ് അവിടെ വെച്ച് ജനാസക്ക് വേണ്ടി നമസ്കരിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, ഇന്നലിൽ ഖബരി ളുൽമഛൻ, ഈ ഖബറിന് ഭയങ്കര ഒരു ഇരുട്ടാണ്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ഖബറിടങ്ങളെല്ലാം പ്രകാശം കൊണ്ടല്ല നിറച്ചു. അതുവരെ ഖബർ ഇരുട്ടാണ്. ആ ലോകത്ത് മനുഷ്യൻ കിടക്കണമെന്ന ചിന്ത വേണം. ആ ഖബറിനകത്തൊരു മനുഷ്യന് രക്ഷപ്പെട്ടാൽ അവിടെ സന്തോഷിക്കാൻ, ഈ ദുനിയാവിൽ നന്നായി അധ്വാനിച്ചാൽ, ശരിക്കതിനെ ഉപയോഗിച്ചാൽ ബാബുന്നിൽ ജന്ന. നമ്മളെ മഹല്ല് ഖബർസ്ഥാനിലെ കാര്യം പോയി പറയണത്, ബാബുന്നിൽ ജന്ന, സ്വർഗത്തിലേക്കൊരു വാതിൽ തുറന്നിട്ട് തരും. ഖബർസ്ഥാന്റെ ഉള്ളില് ഖബർ കിടക്കുന്ന മനുഷ്യനെ സ്വർഗത്തിന്റെ കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. രാവിലെയും വൈകുന്നേരം തുറന്നിട്ട് കാണിച്ചു കൊടുക്കുക. വരീഹൻ മിനൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം അവനിലേക്ക് അടിച്ചു വീശിക്കൊണ്ടിരിക്കും. ഹനൂതും മിനൽ ജന്ന, സ്വർഗത്തിന്റെ കഫൻ പുടവ കൊണ്ടുവന്നവന് പൊതിഞ്ഞിരിക്കും. വബിഷാറത്തും, രാവിലെയും വൈകുന്നേരം വന്ന് മലക്കുകൾ പറയും, അബ്ഷിറു ബിൽ ജന്ന, അബ്ഷിറു ബിൽ ജന്ന, സന്തോഷിച്ചോ, വിഷമിക്കണ്ട, സന്തോഷിച്ചോ, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. വനൂറുൻ ഫീ ഖബരി, ഖബറിനകത്തവന് പ്രകാശമല്ല ഇട്ടുകൊടുക്കും. വയക്കോൽ, എന്നിട്ട് അവൻ വിളിച്ചു പറയും, യാ റബ്ബ്, പൊന്നു റബ്ബേ, എന്റെ റബ്ബേ, പടച്ച റബ്ബേ,
അജിൽ ഖിയാമ സാ പെട്ടെന്ന് ഖിയാമ നാളാകണേ. കപറാളി സ്വർഗത്തിന്റെ സുഖങ്ങൾ ഇങ്ങനെ കാണാൻ തുടങ്ങുമ്പോ പറയണത് പെട്ടെന്ന് ഖിയാമ നാളാകണേ. നമ്മളൊക്കെ പറയണത് പടുത്തൊന്നും വരരുത് എന്നാണ്. സഹോദരങ്ങളെ ആലോചിക്കണം, നമ്മൾ ഖബറിനകത്ത് സുഖിക്കാൻ പറ്റുമോ? നമ്മളെ ദുനിയാവിലെ സുഖങ്ങളെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചത്. അതൊക്കെ ഏത് സമയത്ത് എപ്പോഴാ പിരിയാണ്ടി വരാന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ആ ദുനിയാവിനെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞത് ഒരു വഞ്ചനാ വിഭവമാണ്. കാണുമ്പോ വിചാരിക്കും നല്ല പച്ചപ്പൊക്കുണ്ട്, പക്ഷെ അത് വാടും, കരിയും, നശിക്കും, വീഴും. ഉമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവിലെ വിഭവങ്ങൾ ഒരു വഞ്ചനാ ചരക്കാണ്. കാണുമ്പോ വിചാരിക്കും കുറേ കാലം കിട്ടുന്ന, ആരും ധരിക്കണ്ട എന്നർത്ഥം. സഹോദരങ്ങളെ, നമ്മുടെ പണം നമ്മൾ ആകെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് കതിച്ച് എണ്ണല്ലേ നമ്മളിങ്ങനെ അല്ലതി ജമാലം അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി എണ്ണി നോക്കി കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ, ഇന്ന് എത്ര ശതമാനം നാളെ എത്ര ശതമാനം എന്നൊക്കെ ഇങ്ങനെ കണക്കൂട്ടിരിക്കുക. ആ പണം ഈ ഖബറിലേക്ക് ഒരു നയാ പൈസയും കൊണ്ടുപോകേണ്ട. ആരും പേഴ്സ് കൊണ്ടുപോലില്ല, ആരുടെ എ ടി എം കാർഡ് ഖബറിലേക്ക് കൊണ്ടുപോലില്ല. ഗൂഗിൾ പേ ഒക്കെ ഇവിടെ അവിടെ ആ പരിപാടിയില്ല. ഖബറിനകത്തേക്ക് മനുഷ്യന്റെ പണം കൊണ്ടുപോകണില്ല, മക്കളെ പോകുന്നില്ല, കൊണ്ടുപോകുന്നില്ല. എത്ര വലിയ സ്നേഹത്തിനുള്ള ആരാണെങ്കിലും, എത്ര വലിയ സന്തോഷത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും മക്കൾ ഖബറിലേക്കില്ല. ഭാര്യയില്ല, ഭർത്താവില്ല, നമ്മുടെ ആരും ആരുമില്ലാതെ ഒറ്റക്കൊറ്റക്കാണ് നമ്മൾ ഖബറിലേക്ക് പോകുന്നതെന്നൊന്ന് ചിന്തിക്കണേ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ വിചാരണ തുടങ്ങുകയാണ്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ദുനിയാവിനെ എങ്ങനെയാ കാണേണ്ടത്? അൽയൗമ അമലുൻ വലാ ഹിസാബ്. ഈ ദുനിയാവ് അമലിന്റെ ലോകമാണ്, അധ്വാനിക്കേണ്ട ലോകമാണ്. വലാ ഹിസാബുൻ, ഇവിടെ ഒരാൾക്കും വിചാരണ ഉണ്ടാവൂല. ഇവിടെ നമ്മൾ നിസ്കാരം ശരിയിക്കണോ, നോമ്പ് ശരിയിക്കണോ, നമ്മൾ ആൾ ഉഷാറാണോ, എന്റെ ഹൃദയക്ക് ഉഷാറാണോ, ഇവിടെ ആരെയും വിചാരണ ചെയ്യൂല. എന്നാൽ വദൻ ഹിസാബുൻ വലാമലുൻ, നാളെ പരലോകത്തല്ല, ഖബറ് മുതൽ അവിടെ നിന്നങ്ങോട്ട് ഹിസാബാണ്, വിചാരണയാണ്. വലാ അമലുൻ, ഒരു പ്രവർത്തനവും ചെയ്യാൻ അവിടെ അവസരമില്ല. ഇവിടെ ഇങ്ങനൊക്കെ അത്രയും സൗകര്യങ്ങൾ ഒരു നാട്ടിൽ നമ്മൾ ജീവിച്ചിട്ട് അമല് ചെയ്യാത്തോ മനസ്സിലാക്കണേ. ഇനി അമല് ചെയ്യാൻ അവിടെ ഖബർ മുതൽ പിന്നെ ചാൻസ് ഇല്ല. ചെയ്തതിനുള്ള ഹിസാബായിരിക്കും പിന്നെ നടക്കാൻ പോവുക. ശരി, എന്താ ചെയ്യേണ്ടത്? നമ്മളോട് അള്ളാഹുവിന്റെ ഖുർആൻ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തി. നബിതങ്ങൾ മിക്ക ഖുതുബകളിലൂടെയും വസിയത്തിലൊക്കെ പറഞ്ഞ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. ഈ ആയത്ത് കാണാതെ അറിയാത്തവരാരുണ്ടാവില്ല. വലാ തമൂതുന്ന, നിങ്ങൾ ഒരിക്കലും മരിക്കരുത്. നല്ല ഖുർആൻ പറയാണ്, ഒരു വലിയ ഉപദേശം പറയാ, നിങ്ങൾ ഒരിക്കലും മരിക്കരുത്. ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുതേ. ഇതാണ് നമ്മളെ പണി. എപ്പം മരിച്ചാലും പടച്ചോന്റെ നാമത്തിൽ അള്ളാഹുവിന്റെ കലിമ ഉച്ചരിച്ച് മുസ്ലിമായും മരിക്കണം എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ വരണം. അത് പെട്ടെന്ന് കഴിയില്ല, അത് അങ്ങനെ രണ്ട് സെക്കൻഡ് കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. ആ കലിമ ചൊല്ലലും മുസ്ലിമായി മരിക്കലൊന്നും ആ മരണ സമയത്ത് ഒരു പത്തിൻ്റെ കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ആ യോഹാനായ യൂസഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത് തവഫനി മുസ്ലിമ, പ്രവാചകന്മാരെ പ്രാർത്ഥിക്കുന്നത് തവഫനി മുസ്ലിമ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, എന്നെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ. ഇതാണ് നമ്മളൊക്കെ പ്രാർത്ഥന ഉണ്ടാവേണ്ടത്.